ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് കരുതുന്നു. സുരക്ഷിതരായും അതോടൊപ്പം പ്രാർത്ഥനയിലും കൂടുതൽ സമയം ചിലവഴിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകുന്ന പരിശുദ്ധാത്മാവേ, ലോകരക്ഷകനായ ചരിത്രപുരുഷനായ ഈശോയുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആഴങ്ങളിൽ അറിയുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ആമേൻ. കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം ഈശോ ആരാണെന്നും ഈശോയുടെ ചരിത്രപരത എന്താണെന്നുമൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരും 10-ാം ക്ലാസ്സിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് 11-ാം ക്ലാസ്സിൻ്റെ പ്രവേശനത്തിനൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ. കൊറോണ എന്നൊരു മഹാമാരി നമ്മളെ പിടിച്ചു കുലുക്കിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു അവധിക്കാലം നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിരുന്നതാണ്. നമ്മൾ പല ക്ലാസ്സുകൾക്കും വെക്കേഷൻ സമയത്ത് പോകാറുണ്ടല്ലേ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, കമ്പ്യൂട്ടർ കോഴ്സുകൾ, അതുപോലെ തന്നെ അതിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ എന്നൊക്കെ അല്ലേ. എന്താണ് ഈ പേഴ്സണാലിറ്റി? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ആൽപോർട്ട് പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരികവും മാനസികവുമായ ഘടകങ്ങളുടെ ചലനാത്മകവും നേതവുമായ ക്രമവൽക്കരണമാണ് വ്യക്തിത്വമെന്ന്. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരുവൻ മറ്റുള്ളവരിൽ ഉളവാക്കുന്ന ആകർഷണവും ചെലുത്തുന്ന സ്വാധീനവുമാണ് വ്യക്തിത്വം. ഈ വ്യക്തിത്വ വികസന ക്ലാസ്സുകളിലൊക്കെ മോട്ടിവേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന, ഉദാഹരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആരുടേതാണതെന്ന് അറിയാമോ? പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈശോയുടെ വ്യക്തിത്വം. നമ്മൾ നമ്മുടെ 3-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ എന്നാണ് നമ്മുടെ 3-ാമത്തെ അധ്യായത്തിൻ്റെ പേര്. മനഃശാസ്ത്ര മേഖലയെക്കുറിച്ചും മനഃശാസ്ത്രത്തിനെക്കുറിച്ചുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലോകപ്രശസ്തരായ 2 മനഃശാസ്ത്രജ്ഞരാണ് എബ്രാഹം മാസ്ലോവും മിറ്റൻ മയറും. ഒരിക്കൽ അവരൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അവരുടെ അന്വേഷണം ഇതായിരുന്നു: ലോകം ദർശിച്ചിട്ടുള്ള മഹാരഥന്മാരിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപ്രഭാവമുള്ളത് ആർക്കാണ്? അങ്ങനെ ദീർഘനാളത്തെ പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെ ഒടുവിൽ അവരാ വ്യക്തിയെ കണ്ടെത്തി. ആരായിരുന്നു ആ വ്യക്തി എന്ന് നിങ്ങൾക്കറിയാമോ? യൂദയായിലെ ബെത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് വെറും 33 വയസ്സ് വരെ മാത്രം ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയെയാണ് അവർ കണ്ടെത്തിയത്. നോക്കൂ, 2000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയെ ലോക മനഃശാസ്ത്രം വ്യക്തിപ്രഭാവത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ഈശോയുടെ ഈ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ കൂടുതൽ ആഴങ്ങളിൽ പഠിക്കുക വഴി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടി പ്രകാശിതമാക്കുവാനും അതോടൊപ്പം തന്നെ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് വളർന്നു വരുവാനും നമുക്കത് സഹായകമാകും. ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? അതെ, സുവിശേഷങ്ങൾ വായിക്കുക. സുവിശേഷങ്ങൾ എന്നാൽ എന്താ? സുവിശേഷങ്ങൾ എന്നാൽ ഈശോയുടെ കഥയാണ്. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി, അയാളുടെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ഒരുവന്റെ ഉണ്മ, അയാൾ എന്താണെന്ന് പൂർണ്ണമായും നമുക്ക് വ്യക്തമാക്കുന്നത് അയാളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ്. ഈശോയുടെ പ്രബോധനങ്ങളെയും അവിടുത്തെ ദൗത്യത്തെയും പ്രതിപാദിക്കുന്ന, എന്ന് പറഞ്ഞാൽ ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ മുൻപിൽ വരച്ചു വയ്ക്കുന്ന സുവിശേഷങ്ങൾ വായിച്ചാൽ ഈശോ എന്ന വ്യക്തിയെയും അവിടുത്തെ വ്യക്തിത്വത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. 4 സുവിശേഷങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈശോയുടെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രമാണ് ഈശോയുടെ വ്യക്തിത്വത്തെ നമുക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കി തരുന്നത്. മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം നന്നായി, വളരെ കൃത്യമായി, വ്യക്തമായി, മനോഹരമായി ഈശോയുടെ വ്യക്തിത്വത്തെ വായിച്ചറിയാൻ നമുക്ക് സുവിശേഷങ്ങളിലൂടെ സാധിക്കും. കാരണം സുവിശേഷങ്ങൾ ഊന്നൽ നൽകിയിരിക്കുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിലും പ്രബോധനത്തിലും ദൗത്യത്തിലുമാണ്. ഈ സുവിശേഷങ്ങളിലൂടെ ഈശോയെ നാം വായിച്ചറിയുമ്പോൾ
നാം മനസ്സിലാക്കുന്ന ഈശോയുടെ ചില വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളുണ്ട്. ആ സവിശേഷതകളാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാമതായി നാം കാണുന്നത് പിതാവിൻ്റെ പ്രിയപുത്രൻ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ബാക്ക്ബോൺ എന്താണ്? വ്യക്തിത്വത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അയാൾ ആരാണെന്നുള്ള തിരിച്ചറിവാണ്, ഒരു സ്വയ അവബോധമാണ്, താൻ ആരാണെന്നുള്ള ഒരു സ്വയ അവബോധമാണ്. ഈശോയ്ക്ക് താൻ ദൈവപിതാവിൻ്റെ പ്രിയ പുത്രനാണ്, അവിടുത്തെ ഏകജാതനാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. ഈ ദൈവപുത്ര അവബോധമാണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്വയ അവബോധമായിരുന്നു അവിടുത്തെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും എല്ലാം പിൻബലം. താൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ടെന്നും ഈശോയ്ക്ക് ഉറച്ച ഒരു ബോധ്യമുണ്ടായിരുന്നു. ഞാൻ പിതാവിനെ അറിയുന്നു, പിതാവിൽ നിന്ന് കേട്ടതെല്ലാം സംസാരിക്കുന്നു, പിതാവ് എന്നോട് പറഞ്ഞതെല്ലാം ചെയ്യുന്നു. ഈ ഒരു രീതിയിലായിരുന്നു ഈശോയുടെ പ്രവൃത്തികളെല്ലാം. ദൈവപിതാവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന പ്രിയപുത്രൻ താനാണെന്നുള്ള ഉത്തമ ബോധ്യമാണ് ഈശോയുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. ദൈവം തന്നെ ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈശോയുടെ മാമോദീസ വേളയിൽ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈശോയുടെ രൂപാന്തരീകരണ സമയത്തും മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിൻ. തൻ്റെ പ്രിയപുത്രൻ ഇവനാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവപിതാവുമായി അഭേദ്യമായ ഒരു ബന്ധമാണ് ഈശോ പുലർത്തിയിരുന്നത്. പിതാവുമായി ഏകാന്തതയിൽ സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. മലമുകളിലെ പ്രാർത്ഥന, ഗെത്സമയൻ തോട്ടത്തിലെ പ്രാർത്ഥന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥനകളോടെല്ലാം ഈശോ പിതാവുമായി സംസാരിക്കുകയായിരുന്നു, പിതാവിൻ്റെ ഇഷ്ടം ആരായുകയായിരുന്നു. എപ്പോഴും ദൈവപിതാവുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ കഴിയും. താൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്, ദൈവത്താലാണ് ഞാൻ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്, എന്നിലൊരു ദൗത്യമുണ്ട് എന്നീ അവബോധങ്ങളായിരുന്നു ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ കാതൽ. ഈശോ തന്നെ തിരുവചനങ്ങളിലൂടെ ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4:34. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 5:36-37 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ യോഹന്നാഥിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്, എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. ഈശോയുടെ ദൈവപുത്ര അവബോധത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ഈ വ്യക്തി സവിശേഷതയിലൂടെ ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്? നാം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്കും ഒരു സ്വയ അവബോധം വേണം, ഒരു തിരിച്ചറിവ് വേണം. നാം ആരാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. മാമോദീസായിലൂടെ ക്രിസ്തുവിനാൽ ദൈവമക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നൊരു തിരിച്ചറിവാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാൻ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമകനാണ് ഞാൻ, ദൈവമകളാണ് ഞാൻ എന്ന ഒരു സ്വയ അവബോധത്തിലേക്കാണ് നാം ഓരോരുത്തരും വളരേണ്ടത്. ഇനി അടുത്തതായി നാം കാണുന്നത് ഈശോയുടെ അടുത്ത വ്യക്തിത്വ സവിശേഷതയാണ്. ഒരുവന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്ന അടുത്ത ഘടകം അവൻ്റെ ലക്ഷ്യബോധമാണ്. ഫോർ വാട്ട് ഐ എം ഹിയർ, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നൊരു ലക്ഷ്യബോധം, തിരിച്ചറിവ്, അതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. ലക്ഷ്യബോധമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണ് അനുഭവപ്പെടുക.
നമ്മുടെ ജീവിതത്തിന്റെ ത്രില്ലിംഗ് നഷ്ടമാകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഉള്ളിലുള്ള ലക്ഷ്യബോധം ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തെ വൈബ്രന്റ് ആയി ചലനാത്മകമായി നിലനിർത്തുന്നത്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു ഈശോ എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു ഈശോയുടെ ലക്ഷ്യം? പിതാവിന്റെ ഇഷ്ടം പൂർത്തിയാക്കുക എന്നതായിരുന്നു ഈശോയുടെ ലക്ഷ്യം. എന്തായിരുന്നു പിതാവിന്റെ ഇഷ്ടം? പാപമംഗിലമായ ഈ ഭൂമിയെ വീണ്ടെടുക്കുക എന്നതായിരുന്നു പിതാവിന്റെ ആഗ്രഹം. മനുഷ്യന് ദൈവവുമായുള്ള ബന്ധത്തിൽ പിഴവ് വന്നുപോയ തെറ്റുവന്നുപോയ എല്ലാ മേഖലകളിലും സൗഖ്യം കൊടുത്ത് നഷ്ടപ്പെട്ടു പോയ പർദീസായിലേക്ക് അവനെ തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ഈശോയുടെ ലക്ഷ്യം. അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. പർദീസയിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യ മകനെ പർദീസായിലേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരണമെന്ന ദൈവപിതാവിൻ്റെ അതിയായ ആഗ്രഹത്തെ അറിഞ്ഞ് അതിനായി ബെത്ലഹേമിൽ മനുഷ്യ ജന്മമെടുത്തവനാണ് ഈശോ. പിതാവിൻ്റെ ഹിതം അവിടുത്തെ ദൗത്യമായി മാറുന്നു. പിതാവിൻ്റെ ഇഷ്ടം അവിടുത്തെ ലക്ഷ്യമായി മാറുന്നു. തെറ്റുവന്നുപോയ എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു സൗഖ്യം, വിടുതൽ, വിമോചനം, മനുഷ്യൻ്റെ സമഗ്ര വിമോചനമായിരുന്നു ഈശോയുടെ ലക്ഷ്യം. താൻ സമഗ്ര വിമോചകനാണെന്നും മനുഷ്യകുലത്തിൻ്റെ സമഗ്ര വിമോചനമാണ് തൻ്റെ ലക്ഷ്യമെന്നും ഉള്ള ഒരു ലക്ഷ്യബോധമായിരുന്നു ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ജോർദാനിൽ വെച്ച് സ്നാപ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ആവാസത്തോടെ ദൈവപിതാവിൻ്റെ അംഗീകാരത്തോടെ അഭിഷേകം ചെയ്യപ്പെട്ട് കയറി വരുന്ന ഈശോ പോകുന്നത് മരുഭൂമിയിലേക്കാണ്. 40 ദിനരാത്രങ്ങളുടെ ഉപവാസ ചൂടോടെ ശക്തി പ്രാപിച്ച് ഈശോ തിരികെ വരുന്നത് നസ്രത്തിലെ സിനഗോഗിലേക്കാണ്. അവിടെ വായിക്കാനായി എഴുന്നേറ്റ് നിന്ന ഈശോയ്ക്ക് യെശയ്യ പ്രവാചകന്റെ പുസ്തകം നൽകപ്പെടുന്നു. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 61:1-2 വാക്യങ്ങളിലൂടെ തൻ്റെ ദൗത്യം എന്താണെന്ന് ഈശോ വ്യക്തമാക്കി തരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:18-19 വാക്യങ്ങളിൽ നമുക്ക് അതിപ്രകാരം വായിക്കാം. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അഭിഷേകം ചെയ്യപ്പെട്ട മിസ്സിഹായ്ക്ക് ഈ ലോകത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യം മനുഷ്യൻ്റെ സമഗ്ര വിമോചനമാണെന്നാണ് ഈശോ ഈ വചനങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നത്. ബന്ധിതർക്ക് മോചനം നൽകാൻ. ആരാണ് ബന്ധിതർ? എന്താണ് ബന്ധനങ്ങൾ? ദൈവത്തെ അറിയുന്നതിൽ നിന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന്, അവിടുത്തെ പുൽകുന്നതിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണോ, തടസ്സപ്പെടുത്തുന്നത് എന്താണോ, അതെല്ലാം ബന്ധനങ്ങളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് സാത്താനാണ്. സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സാത്താൻ എന്ന വാക്കിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നവനെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത്, നന്മയിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എല്ലാം എന്താണ്? ബന്ധനങ്ങളാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൈവവഴിയിൽ, നന്മയുടെ പാതയിൽ നാം നടക്കാൻ പരിശീലിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മെ അകറ്റുന്ന, പിന്തിരിപ്പിക്കുന്ന എന്തും ചിലപ്പോൾ അത് നമ്മുടെ ചില വഴിവിട്ട ബന്ധങ്ങളാവാം. ചിലപ്പോൾ നാം നൽകുന്ന ചില മുൻഗണനകളാവാം, ചില പ്രയോറിറ്റീസ്. അതായത് വിശുദ്ധ കുർബാനയേക്കാൾ പ്രാധാന്യം നൽകുന്ന ചില കാര്യങ്ങൾ, ഞായറാഴ്ചത്തെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ചില ക്ലാസ്സുകൾ, പ്രാർത്ഥനയേക്കാൾ നാം ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയാസിൻ്റെ ഉപയോഗം, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ, ചില വ്യക്തികൾക്ക് നാം കൊടുക്കുന്ന അമിത പ്രാധാന്യം, നമ്മുടെ ചില ശീലങ്ങൾ, ഇതൊക്കെ ഒരു തരത്തിൽ ബന്ധനങ്ങളാകാം. ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാകാം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ 1:16 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സന്തോഷങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്ന ലോകത്തിൻ്റേതായ ചില കാര്യങ്ങൾ, കണ്ണിൻ്റെ ദുരാശ, ജഡമോഹങ്ങൾ, ജീവിതത്തിൻ്റെ അഹന്ത,
ഇതൊക്കെ ചില ബന്ധനങ്ങളാണ്. ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മോചനം നേടണമെന്ന് നാം ചിലപ്പോൾ അതിയായി ആഗ്രഹിക്കാറുമുണ്ട്. നാം എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിക്കുവാൻ, നമുക്ക് സമഗ്ര വിമോചനം തരുവാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ സമഗ്ര വിമോചനമായിരുന്നു ഈശോയുടെ ലക്ഷ്യം. ഈശോ തൻ്റെ നയപ്രഖ്യാപനത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു, ഞാൻ വന്നത് അന്തർക്ക് കാഴ്ച നൽകാനാണ്. അന്തർക്ക് കാഴ്ച എന്നതുകൊണ്ട് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഉദ്ദേശിക്കുന്നത് ശാരീരികമായ ഒരു കഴിവെന്ന് മാത്രമല്ല, അതിലപ്പുറം ഒരു കാഴ്ചപ്പാടാണത്, മനസ്സിൻ്റെ തെളിച്ചമാണത്. കാഴ്ചയുണ്ടായിട്ടും കാണാതെ പോകുന്ന ധാരാളം വ്യക്തികളെ നമ്മുടെ ചുറ്റിലും നാം കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ കാഴ്ച എന്ന് പറയുന്നത് വെറും ശാരീരികമായ ഒരു കഴിവ് മാത്രമല്ല, മറിച്ച് അതൊരു ഉൾക്കാഴ്ചയാണ്, മനസ്സിൻ്റെ പ്രകാശമാണ്. പാപത്തിൻ്റെ അന്ധകാരത്തെ നീക്കി നന്മയുടെ പ്രകാശത്തിലേക്ക് നയിക്കാനാണ് ഈശോ വന്നത്. ഒപ്പം ശാരീരികമായ സൗഖ്യവും ഈശോ നൽകുന്നുണ്ട്. ശരീരം, മനസ്സ്, ആത്മാവ് എന്നീ മൂന്ന് തലങ്ങൾ കൂടിച്ചേർന്നവനാണ് മനുഷ്യൻ. ആധുനിക മനഃശാസ്ത്രം പറയുന്നു ഈ മൂന്ന് തലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിനാൽ ഈ മൂന്ന് തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിനുണ്ടാകുന്ന അസ്വസ്ഥത മറ്റു രണ്ട് തലങ്ങളെ കൂടി ബാധിക്കുന്നു. പാപം വഴി ആത്മാവിനുണ്ടാകുന്ന അസ്വസ്ഥത ശരീരത്തെയും മനസ്സിനെയും അസ്വസ്ഥതപ്പെടുത്തുന്നു. പാപമോചനം വഴി ആത്മാവിന് സൗഖ്യം ലഭിക്കുമ്പോൾ മറ്റ് രണ്ട് തലങ്ങൾ കൂടി സൗഖ്യപ്പെടുന്നു. പാപമോചനം വഴിയുള്ള മനുഷ്യൻ്റെ സമഗ്ര വിമോചനത്തിന്, രക്ഷയ്ക്കായിട്ടാണ് ദൈവപുത്രനായ സമഗ്ര വിമോചകനായ ഈശോ വന്നത്. മനുഷ്യൻ്റെ സമഗ്ര വിമോചനമായിരുന്നു ഈശോയുടെ ലക്ഷ്യം. പാപമോചനം വഴി ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം നൽകാൻ, മനസ്സിൻ്റെ ചക്രവാളങ്ങളെ വികസിതമാക്കാനാണ് സമഗ്ര വിമോചകനായ ഈശോ വന്നത്. അതിനാൽ ഈശോ സ്വീകരിച്ചത് പുരുഷൻ്റെ മാർഗമായിരുന്നു. ലോകത്തിൻ്റെ മുൻപിൽ ദോഷത്തിനെന്ന് തോന്നിയേക്കാവുന്ന വിട്ടുകൊടുക്കലിൻ്റെ, സ്വയം ത്യജിക്കലിൻ്റെ, സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പരമകാഷ്ഠയായ കുരിശിൻ്റെ മാർഗമാണ് ഈശോ ഈ മാനവകുലത്തിൻ്റെ പാപമോചനത്തിനായി തിരഞ്ഞെടുത്തത്. ചുരുക്കത്തിൽ, ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ നല്ല സവിശേഷതയാണ് നല്ല ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കുന്നത്. മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ മോട്ടിവേറ്റേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗോൾ സെറ്റിംഗ്, ലക്ഷ്യബോധം ഉണ്ടാകുക. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ പഠനം ഒരു ഫലപ്രാപ്തിയിൽ, വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈശോയുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച് ഫലപ്രാപ്തിയിൽ എത്തിച്ചത് താൻ സമഗ്ര വിമോചകരാണ്, ലോകത്തിൻ്റെ സമഗ്ര വിമോചനമാണ് തൻ്റെ ലക്ഷ്യമെന്നുള്ള ഈശോയുടെ തിരിച്ചറിവായിരുന്നു. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകളാണ് നാം ഈ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ കണ്ടു ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ ഏതായിരുന്നു മാർഗം? അതെ, സുവിശേഷങ്ങൾ വായിക്കുക. ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ രണ്ട് സവിശേഷതകളാണ് ഇന്ന് നാം കണ്ടത്. ഒന്നാമത്തെ സവിശേഷത എന്തായിരുന്നു? ഈശോയുടെ സ്വയ അവബോധം, താൻ ദൈവപുത്രനാണെന്നുള്ള സ്വയ അവബോധം. രണ്ടാമത്തേത് എന്തായിരുന്നു? ഈശോയുടെ ലക്ഷ്യബോധം, താൻ സമഗ്ര വിമോചകനാണെന്നും മനുഷ്യകുലത്തിന് സമഗ്ര വിമോചനം നൽകാനാണ് താൻ ഈ ലോകത്തിലേക്ക് വന്നതിനെന്നുമുള്ള ലക്ഷ്യബോധമായിരുന്നു രണ്ടാമതായി നമ്മൾ കണ്ടു. അതിനായി ഈശോ സ്വീകരിച്ച മാർഗം എന്തായിരുന്നു? കുരിശിൻ്റെ മാർഗം. ഇനി അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ ഇന്ന് പഠിച്ചു സമഗ്ര വിമോചകനായ ഈശോയെക്കുറിച്ച്. ഈശോ സമഗ്ര വിമോചകൻ എന്നത് നിങ്ങളൊന്ന് സമർപ്പിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ്റെ ദൈവപുത്ര അവബോധവും സമഗ്ര വിമോചകനെന്ന ലക്ഷ്യബോധവും
ഞങ്ങൾക്ക് അടുത്തറിയാൻ കഴിഞ്ഞതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങേ പ്രിയപുത്രനെ പോലെ ഞങ്ങളും ദൈവമക്കൾ എന്ന അവബോധത്തിൽ ജീവിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് സ്വർഗരാജ്യമെന്ന ലക്ഷ്യത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ.